കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാറിന്റെയും പ്രതികാര നടപടിക്കിരയായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ഗുജറാത്ത് മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ സഞ്ജീവ് ഭട്ടിന്റെ 60th ജന്മദിനമാണിന്ന്. ഇത് 5th തവണയാണ് ജയിലിൽ വെച്ച് ജന്മദിനം ആഘോഷിക്കേണ്ട അവസ്ഥ ഭട്ടിന് വരുന്നത്. അതായത് ഭരണകൂടം അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ട് 5 വർഷം പിന്നിട്ടുവെന്നർത്ഥം. നീതിക്ക് വേണ്ടി സഞ്ജീവിന്റെ ഭാര്യ ശ്വേതയും മക്കളും മുട്ടാത്ത വാതിലുകളില്ല. അപ്പോഴെല്ലാം തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ടെങ്കിലും കുടുംബം അടുത്ത നിയമയുദ്ധത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സഞ്ജീവിന്റെ ഒരു ജന്മദിനം കൂടി അദ്ദേഹം അടുത്തില്ലാതെ കടന്നു പോകുന്നത്. അച്ഛൻ കൂടെയില്ലാതെ ഒരിക്കൽ കൂടെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ടി വരുന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചും ജയിലിൽ കിടക്കുന്ന അച്ഛന് ജന്മദിനാശംസ നേർന്നുകൊണ്ടും മകൾ ആകാശിയും മകൻ ശന്തനുവും ഇന്ന് സമൂഹ മാധ്യമത്തിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ്. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഇത് ആകാശിയും ശന്തനു സഞ്ജീവ് ഭട്ടും. പ്രിയപ്പെട്ട അച്ഛ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ശോഭയേറിയ 60 വർഷങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മുടെ കുടുംബത്തോടൊപ്പം നിങ്ങൾക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുകൾ തുറക്കുമ്പോൾ ഒരിക്കൽ പോലും പോകാൻ അനുവദിക്കാതെ നിങ്ങളെ ആശ്ലേഷിച്ച് ആശംസകൾ കൊണ്ടും സ്നേഹം കൊണ്ടും നിങ്ങളെ മൂടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഏറെക്കാലം മുമ്പല്ല, ഓരോ ജന്മദിനവും കടന്നുപോയ ഉത്കൃഷ്ടമായ വർഷമായി ആഘോഷിക്കുകയും വരാനിരിക്കുന്ന പുതിയ ആവേശകരമായ വർഷങ്ങളെ തുറന്ന കൈയോടെ സ്വാഗതം ചെയ്യുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. എങ്കിലും ഇന്നിപ്പോൾ ഈ സമയത്ത് 5 വർഷവും 3 മാസവും 17 ദിവസവും നിങ്ങൾ നിയമവിരുദ്ധമായി തടവിലാക്കപ്പെട്ടതിൻ്റെ അഗാധതയിൽ ഉറ്റുനോക്കുമ്പോൾ നല്ല നാളുകൾ വരുമെന്ന പ്രതീക്ഷയും വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അടുത്ത വർഷം ഈ സമയം ഞങ്ങളുടെ വീടിൻ്റെ ഊഷ്മളതയിലും സന്തോഷത്തിലും നമ്മൾ ഒന്നിച്ച് നിങ്ങളുടെ ജന്മദിനം ആഘോഷിക്കും. അച്ഛ, നിങ്ങളെ ഈ ലോകത്തിന് വേണം. നിങ്ങളെപ്പോലെ ധീരനും സത്യസന്ധനുമായ മനുഷ്യനെ ഈ ലോകം അർഹിക്കുന്നുണ്ടായിരുന്നെങ്കിലെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ എത്രമാത്രം അഭിമാനിക്കുന്നു എന്നത് വാക്കുകൾക്കതീതമാണ്. നിങ്ങളുടെ ധൈര്യവും ശക്തിയും ദൃഢനിശ്ചയവും ഞങ്ങളെ ലോകമെമ്പാടുമുള്ള 10,000-ങ്ങളെയും പ്രചോദിപ്പിക്കുന്നത് തുടരുക തന്നെ ചെയ്യും. ഇക്കഴിഞ്ഞ 5 വർഷമായി ജീവിതം ഞങ്ങൾക്ക് കഠിനമായ കഴികൾ നൽകി. എന്നാൽ നിങ്ങളെ എപ്പോഴും പറയുന്നത് പോലെ, നമ്മെ ഹനിക്കാത്തത് നമ്മെ ശക്തരാക്കുന്നു. നിങ്ങളെ തകർക്കാനാകുമെന്ന് ഈ മർദ്ദക ഭരണകൂടം തെറ്റിദ്ധരിച്ചു. നിങ്ങളെ ഉരുക്കുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് അവർക്കറിയില്ലല്ലോ. ഇത് ശ്രമകരമായ സമയങ്ങളാണ്. പക്ഷേ ഈ മർദ്ദക ഭരണകൂടത്തിൻ്റെ കൈകൾ നമുക്ക് നഷ്ടപ്പെട്ട സമയം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് എനിക്കുറപ്പുണ്ട്. സത്യസന്ധരും നന്മയുള്ളവരുമായ അനേകം സ്ത്രീ പുരുഷന്മാർ വ്യാജമായി തടവിലാക്കപ്പെട്ടതുൾപ്പെടെയുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാക്കപ്പെടുമെന്ന് എനിക്കുറപ്പുണ്ട്. അജ്ഞതയുടെയും നിസ്സംഗതയുടെയും ഗാഠനിദ്രയിൽ നിന്ന് ഉണർന്ന് ഞങ്ങൾ അറിയുകയും സ്നേഹിക്കുകയും ചെയ്ത ഇന്ത്യക്ക് വേണ്ടി പോരാടുന്ന ഇന്ത്യൻ ജനതയുടെ ഹൃദയത്തിലും മനസ്സിലും പുതിയ ഉണർവിലേക്ക് ഈ പുതുവർഷം നയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛ, നിങ്ങളെ ഞങ്ങൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് എല്ലാ സന്തോഷവും സ്നേഹവും ആരോഗ്യവും നേരുന്നു. ജന്മദിനാശംസകൾ അച്ഛാ.